പൂർവ സൂചികളായ നമ്മുടെ അമ്മമാർ നമ്മുടെ ആരോഗ്യത്തെ കാത്തുപോന്ന ഗൃഹവൈദ്യ സരിത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഒരു ജനതയുടെ അറിവും ആരോഗ്യവും തകർക്കാൻ കച്ചവട സംഘങ്ങളും ഭരണാധികാരികളും നിരന്തരമായി ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ പൈതൃക സ്വപ്നങ്ങളെ പരസ്യത്തിനായി സ്വീകരിച്ച് അതിൻ്റെ ഇടയിലൂടെ ആധുനികതയെ വിൽക്കുവാനാണ് ഒരുങ്ങുന്നത്. നമ്മളെ ആകർഷിക്കുന്നതിന് സത്യത്തിൻ്റെ അംശം വേണമെന്ന് നിർബന്ധമുണ്ട് എന്നറിഞ്ഞ പ്രസ്ഥാനങ്ങളെല്ലാം പൈതൃക സമീക്ഷയുടെ പരസ്യങ്ങൾ ആണ് നൽകുന്നത്. ഇന്നും നാം രാജസ്ഥാനിലും മറ്റും ചെന്നാൽ ഇന്ത്യയുടെ പല ഭൂവിഭാഗങ്ങളിലും പൈതൃകം പൂർണ്ണമായി നഷ്ടപ്പെടാത്ത കുടിയിരിപ്പുകളിൽ വിവാഹത്തിന് തൊട്ടു മുമ്പ് കടലപ്പൊടി, ചെറുപയറുപൊടി തുടങ്ങിയ സാധനങ്ങൾ പശുവിൻ പാലിലോ ആട്ടിൻ പാലിലോ കുഴച്ച് ചന്ദനം, രാമച്ചം, മഞ്ഞൾ സാമ്പ്രാണി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ അരച്ച് ചേർത്ത് ദേഹത്ത് പുരട്ടിയിരുത്തി പെൺകുട്ടികളെ കുളിപ്പിക്കുന്നതാണ്. ശരീരാരോഗ്യത്തിന്, ഉന്മേഷത്തിന്, ഓജോവർദ്ധനത്തിന്, ആമയങ്ങളില്ലാതിരിക്കുവാൻ, ചൊറിച്ചിൽ മുതലായ രോഗങ്ങൾ വരാതിരിക്കുവാൻ, തന്ത്രാക്ഷീണം മുതലായവ ഇല്ലാതാകുവാൻ ഒക്കെ പര്യാപ്തമായ ഇവ നിത്യവും ഒരു കാലത്ത് ഇന്ത്യയിൽ ചെയ്തു പോന്നതാണ്. സ്ത്രീകൾ പ്രത്യേകിച്ച് വിലപിടിപ്പുള്ളതും ഉത്തമവുമായതെല്ലാം വിറ്റു തുലയ്ക്കുവാനും തുച്ഛമായ വിലയ്ക്ക് എല്ലാ പോഷകമൂല്യങ്ങളും അടങ്ങിയ പാല് പോലുള്ള പദാർത്ഥങ്ങൾ പശുവിനെ പോറ്റി വളർത്തി അതുമായി ഇണങ്ങി അതിൻ്റെ കുട്ടിക്കും കൊടുത്ത് അതിൽ നിന്നെടുത്ത് ഉപയോഗിക്കുവാൻ, കടഞ്ഞ് വെണ്ണ ഉപയോഗിക്കുവാൻ, മോരുപയോഗിക്കുവാൻ ഒക്കെ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ജനത ഒരു ഭാഗത്ത് ആധുനികമായ വ്യാവസായിക മുഖങ്ങളിലൂടെ ഇവയെ മുഴുവൻ കളഞ്ഞു കുളിക്കുകയും പാലെന്ന പേരിൽ പാലല്ലാത്ത പലതും കഴിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. മറുഭാഗത്ത് ഇവയോടൊക്കെ ഇണങ്ങി നിൽക്കുന്നുവെന്ന് കാണിച്ച് പ്രകൃതി സ്നേഹികൾ പാല് പശുവിനുള്ളതാണ്, മനുഷ്യനുള്ളതല്ല എന്ന് പറഞ്ഞ് ഇത്തരം ഉൽപ്പന്നങ്ങളിൽ നിന്ന്, ആരോഗ്യരംഗങ്ങളിൽ നിന്ന് നമ്മെ അകറ്റി ആസൂത്രിതമായി രണ്ട് ദിശയിലുള്ള ആക്രമണങ്ങളെയാണ് നമ്മുടെ തനത് ആരോഗ്യ രംഗങ്ങൾ നേരിടേണ്ടി വന്നത്. പലപ്പോഴും യുക്തിഭദ്രമെന്ന് തോന്നുമാറ് വികാരോജ്വലമായി അവതരിപ്പിച്ച കാര്യങ്ങളുടെ പിന്നിൽ കിടക്കുന്ന വികാരങ്ങളുടെ പിന്നാലെയാണ് നാം സഞ്ചരിക്കേണ്ടി വന്നത്. മറ്റൊന്ന്, ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പകരം ഇതിൻ്റെ മണമോ നിറമോ ഉള്ള രാസപദാർത്ഥങ്ങളെ കൂട്ടിയോജിപ്പിച്ച് സുഗന്ധലേപനങ്ങളും ലേപനങ്ങളും മറ്റും കമ്പനികൾ ഇറക്കുമ്പോൾ നേരത്തെ നാം സൂചിപ്പിച്ച
രാജസ്ഥാനിലെയും മറ്റും വിവാഹ രംഗങ്ങളെ എടുത്ത് നിൻ്റെ മേനിക്ക് അഴകാകാൻ നിൻ്റെ അമ്മ ഇതൊക്കെ പരട്ടുന്നു എന്ന് മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രങ്ങൾ ഉപയോഗിച്ച് കാണിച്ച് അതിൻ്റെ പുറകെ ട്യൂബിലും മറ്റുമായി വരുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ലേപനങ്ങൾ വിൽക്കുമ്പോൾ അവയെല്ലാം വാരിത്തേച്ച് കുളിച്ച് അവയിലുണ്ടാകുന്ന അപകടങ്ങൾ പരസ്യങ്ങളുടെ മാതൃകയിൽ നിന്ന് പൂർവികമായ അറിവിൻ്റെ തെറ്റാണെന്ന് ശഠിക്കുവാനും അവയിലൂടെ നേടുന്ന എളുപ്പവും ലാഘവവും എല്ലാം ആധുനികതയുടെ മെച്ചമാണെന്ന് ബ്രെയിനിൽ കടത്തി കൊണ്ടുപോകുവാനും കഴിയുന്ന മാതൃകയിൽ അസത്യ ജൽപ്പനങ്ങളോടുകൂടിയ പരസ്യങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ പരസ്യ പ്രക്ഷേപണത്തിലൊന്നും സത്യം വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ വഞ്ചിക്കപ്പെടുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. മെച്ചമുണ്ടാക്കുന്നത് കച്ചവട സംഘങ്ങളുമാണ്. ഈ ഒരു വൈകല്യത്തിലൂടെ മാത്രമാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നതെന്ന് സൂക്ഷ്മദൃക്കുകൾക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മുടെ ജനതയെ ഇമാതിരി അപകടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്നൊരു ബോധം അല്ല സംഘടിത പ്രവർത്തനങ്ങൾക്കുള്ളത്. എല്ലാ സംഘങ്ങളും നിലനിൽക്കുന്നത് അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ ധനം കൊണ്ടാണ്. മാധ്യമങ്ങൾ അവ വായിക്കുന്നതിന് വാങ്ങുന്നവരുടെ ചെറിയൊരു പണം കൊണ്ടല്ല നിലനിൽക്കുന്നത്. മാധ്യമഭീമന്മാർ കൊഴുക്കുന്നതും വ്യാവസായികമായി വളരുന്നതും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ വിൽക്കുന്ന സംഘങ്ങളുടെ പരസ്യങ്ങളൊന്നുകൊണ്ട് മാത്രമാണ്. തങ്ങൾ നിലനിൽക്കുന്ന തങ്ങളെ നിലനിർത്തുന്ന കച്ചവട സംഘങ്ങളെ വാഴിക്കണമോ അവയെ നിലനിർത്തണമോ അതല്ല അവയുടെ ഉപഭോക്താക്കളെ ചിന്താശീലമുള്ളവരാക്കി തിരുത്തണമോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഇവരുടെ ജനപക്ഷത്താണ് തങ്ങൾ നിൽക്കുന്നതെന്ന് കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചില സർവേകളും പരിപാടികളും നടത്തി കാണിക്കുമ്പോൾ ആ സർവേകൾ അവതരിപ്പിക്കുവാനുള്ള ധനം പോലും പലപ്പോഴും നൽകുന്നത് ഈ കച്ചവട സംഘങ്ങൾ തന്നെയാണ്. പ്രതിലോമ മനസ്സുകൾക്ക് ഋണാത്മക പരസ്യങ്ങളുടെ ആഴമറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് പലപ്പോഴും മാധ്യമങ്ങൾ ജനപക്ഷത്താണെന്ന് തോന്നിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ മനഃശാസ്ത്രമെല്ലാം ഒരു ജനത മനസ്സിലാക്കി എടുക്കുമ്പോഴേക്ക് ആ ജനതയും ആ സംസ്കൃതിയും തകർന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടത്. പകരം നമ്മുടെ അമ്മമാർ വളരെ എളുപ്പത്തിലാണ് പലതിനും പരിഹാരം കണ്ടത്. സന്നിപാത ജ്വരത്തിങ്കൽ കഴുത്തിൽ കർണമൂലത്തിലൊക്കെ മുഴകൾ വന്നാൽ വളരെ അപകടകരമാണ്. ഇന്ന് കാണുന്ന പല ക്യാൻസറുകളും സന്നിപാത ജ്വരത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാണ്. ചികിത്സാ വൈകല്യങ്ങൾ കൊണ്ടും
പഥ്യാഹാരാദി നിയമങ്ങളില്ലായ്മ കൊണ്ടും ശ്രദ്ധ കുറവുകൊണ്ടുമുണ്ടായതാണ്. അതിനാണ് നമ്മുടെ അമ്മമാർ എളുപ്പത്തിൽ പുല്ലാനിയുടെ തളിരില, തിന്ത്രിണിപ്പാലയുടെ ഇല, തുമ്പയില, കുമ്പിൾ ഇല, പാല ഇല, ഉമ്മത്തിൻ്റെ ഇല ഇവ കൂട്ടി വെന്തു വാങ്ങി കണ്ഠസ്നാനത്തിന് പറഞ്ഞിട്ടുള്ളത്. ഇരുവേലിയുടെ കഷായം, ശിരസ്നാനം ചെയ്യണം. കഫമൂർച്ചയുള്ള സന്നിപാതത്തിൽ സ്നാനം ചെയ്യരുത്. അവിടെയാണ് ഈ വേറുകൃത്യം വരുന്നത്. ആയുർവേദ തലങ്ങൾ പനിയെ അനേക തരത്തിൽ പഠനവിധേയമാക്കിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് അറിയാവുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരിൽ നിന്ന്, അടുത്ത പ്രായം ചെന്ന് കഫജ്വരവും പിത്തജ്വരവുമൊക്കെ തിരിച്ചറിയാവുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി കഫം കയറിയടിച്ച് നിൽക്കുന്ന ജ്വരത്തിങ്കിലും മറ്റും സന്നിപാതത്തിലും മറ്റും സ്നാനം ചെയ്യരുത്, ചെയ്താൽ പിഴയ്ക്കും. ഇതറിയാതെ സ്നാനം ചെയ്യുക, എല്ലാ പനിക്കും ഒരു കമ്പനി ഇറക്കിയ മരുന്ന് കൊടുക്കുക, അതിൽ കമ്പനി മരുന്ന് ഇറക്കുന്നതിന് മുമ്പ് പനിയെ ഒരു വിഭാഗത്തെ എടുത്ത് സാമ്പിളായി കണ്ടെത്തി ആ പനി തന്നെയാണ് എല്ലാവരിലും എല്ലാ ദേശത്തും എല്ലാ കാലത്തും എന്ന് വിചാരിച്ച് ഇറക്കുന്ന മരുന്നുകൾ കൊടുക്കുമ്പോൾ പരീക്ഷണ സമയത്ത് എടുത്ത സങ്കല്പം ഡേറ്റ അനുസരിച്ചുള്ളതിൽ പനി മാറുകയും അല്ലാത്തതിൽ പനി മൂർച്ഛിക്കുകയും മരണകാരണമായിത്തീരുകയും ചെയ്യുമ്പോൾ മാറിയതിനെ വെച്ചുകൊണ്ട് പരസ്യം നൽകുകയും മാറുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും മരിച്ചുപോയതിൻ്റെ കണക്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന വിലക്ഷണമായ ഒരു തലം നമുക്കിന്നുണ്ട്. ആയുർവേദവും ഭാരതീയ പാരമ്പര്യ വിജ്ഞാനവും വിപുലമായ ഒരു ലോകത്താണ് ഇതിൻ്റെ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ആ നിരീക്ഷണങ്ങളൊന്നും കച്ചവട സംഘങ്ങൾക്കില്ല. ആശുപത്രിയിലേക്ക് തടിച്ചുകൂടുന്നവരുടെ എണ്ണം നോക്കിയല്ലാതെ, കിഡ്നി മാറ്റിവെച്ചും ലിവർ മാറ്റിവെച്ചും ഒക്കെ വിജയിച്ചുവെന്ന് പരസ്യം കൊടുക്കുന്ന പത്രങ്ങളും അതിന് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളും അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നവരുമൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് എത്ര ദിവസം ജീവിച്ചു, അവരിൽ എത്ര പേർ ഇന്നുണ്ട് അപകടമില്ലാതെ, ആരോഗ്യത്തോടെ എത്ര പേരെ നിലനിർത്തുവാൻ ഈ ശാസ്ത്ര മാതൃകകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുന്നിപ്പിടിപ്പിച്ചത് ജയിച്ചു എന്ന് പറയുന്നതിനപ്പുറമുണ്ട്. അങ്ങനെയൊന്നും ജനം ചിന്തിക്കാത്ത വിധത്തിലാക്കുവാൻ ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ പരാജയങ്ങളെ തമസ്കരിക്കുവാനും അല്പവിജയങ്ങളെ അതിശക്തമായി രേഖപ്പെടുത്തുവാനും പാരമ്പര്യ വിജ്ഞാനങ്ങളെ തമസ്കരിക്കുവാനും മാധ്യമങ്ങൾ കാണിക്കുന്ന വെമ്പൽ പണാദായത്തെ മാത്രമോർത്താണ്. ഒരു ജനത വഞ്ചിക്കപ്പെടുന്നു എന്നിവിടെയാണ് അറിയേണ്ടത്.
പാരമ്പര്യ സംവിത്തുകളായ പൂർവാചാര്യന്മാരെയോ പാരമ്പര്യ സംപ്രേഷിതമായ ഉത്തമ അറിവുകളെയോ തമസ്കരിക്കുവാൻ വെമ്പുന്ന മാധ്യമങ്ങൾ മന്ത്രവാദത്തെയും ഗൂഢപത്രത്തെയും മാന്ത്രിക ഏലസിനെയും ഒക്കെ ഉത്തമമല്ലാത്തവയെ തെരഞ്ഞു പിടിച്ച് പരസ്യം കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്നു അന്നു മുതൽ ഇന്നു വരെ എന്നുള്ളത് നാം മറന്നുപോകരുതാത്തത്. ഭാരതീയ വിജ്ഞാന പൈതൃകം മാന്ത്രിക ഏലസും മറ്റും കച്ചവടം ചെയ്യാനുള്ളതാണെന്നും അറിവിനുള്ളതല്ലെന്നും ജനതയെ ധരിപ്പിക്കുവാൻ അവയുടെ പണം വാങ്ങിക്കൊണ്ട് തന്നെ പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങളെന്നുള്ളത് ഈ ഇരട്ടത്താപ്പിൻ്റെ ഭാഗമാണ്. ഇതൊന്നും അറിയാതെയാണ് പാവം പിടിച്ച ജനത ഇതിലൊക്കെ ചെന്ന് വീഴുന്നത്. ഇപ്പോൾ നമ്മുടെ അമ്മമാർ വളരെ ശ്രദ്ധിച്ചാണ് ഉത്തമ കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത്. ജ്വരത്തെ പറയുമ്പോൾ ശ്ലേഷ്മം മൂർച്ഛിച്ച സന്നിക്ക് സ്നാനം ചെയ്യരുത്, പുളിയുടെ ഇല, വാളംപുളി മരത്തിൻ്റെ ഇല, പുളി ഇല, അതുപോലെ തന്നെ പുളിയുടെ തോല്, തേങ്ങാപ്പാലിൽ അരച്ച് കുഴമ്പാക്കി ചൂടാക്കി നല്ലപോലെ വറ്റിച്ച് ചൂടാറിക്കഴിഞ്ഞ് മൂർധാവിൽ തലോടുക. സന്നിപാത ജ്വരത്തിൽ തല കുളിക്കാറായാൽ വത്സനാഭി പൊടിച്ച് കിഴികെട്ടുക. അത് മൂർധാവിൽ വെച്ചിട്ട് വെള്ളമൊഴിക്കുക. ചൂടും വേദനയും നോവും എല്ലാം മാറും. 9 ദിവസം സന്നിപാത ജ്വരം കഴിഞ്ഞാൽ പൂവാൻ കുറുന്തില നന്നായി ഇടിച്ച് പിഴിഞ്ഞ് നീരും നെല്ലിക്കാനീരും മോരും ചേർത്ത് എള്ളെണ്ണയിൽ കാച്ചി അരിച്ച് തേച്ച് കുളിപ്പിക്കുക. ജ്വരത്തിൻ്റെ എല്ലാ ഈതിബാധകളും മാറുവാൻ ഇത് ഉത്തമമാണ്. നാഴി വേപ്പെണ്ണ വേപ്പെണ്ണയിൽ മയിൽപ്പീലിത്തണ്ട് 10 എണ്ണം നുറുക്കിയിട്ട് ചൂടൻ കർപ്പൂരം, സാമ്പ്രാണി, ചുക്ക്, തിപ്പലി, ചിറ്ററത്ത, പെരുങ്കായം, ഗ്രാമ്പൂ, കുരുമുളക്, രസകർപ്പൂരം, ശതകുപ്പ, ഇവ സമമായി 4 കഴഞ്ച് ചേർത്ത് ദശപുഷ്പമിടിച്ച് പിഴിഞ്ഞ നീര് നാഴി ചേർത്ത് ചട്ടിയിലാക്കി
വേറെ ചട്ടി കൊണ്ട് മൂടി ശീലമൺ ചെയ്ത് മെല്ലെ തീയരിച്ച് മെഴുപ്പാകത്തിൽ വാങ്ങിവെക്കുക. അതറിയുന്നതിന് നേരത്തെ ശീലമൺ ചെയ്യാതെ ചട്ടി അടച്ച് മെഴുപ്പാകം നോക്കി വയ്ക്കണം. എന്നിട്ട് ആ സമയം കൃത്യമാണെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്യാനാവാത്തവർ ശീലമൺ ചെയ്യണ്ട, വെറുതെ അടച്ചു വെച്ച് വാങ്ങിയാൽ മതി. ചൂടാറിയാൽ അരിച്ചെടുത്ത് ഇഞ്ചിയുടെ ചാറും ലസുന തൈലവും വെളുത്തുള്ളി അന്തർധൂമമായി തൈലമെടുക്കാം. കുഴിത്തൈലം എന്ന് പറയും. അതുഴക്കു വീതം ചേർത്ത് 5 കോഴിമുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് 4 കഴഞ്ച് ചുക്ക് പൊടിച്ച് ചേർത്ത് കാച്ചിയെടുക്കുക. അത് മണൽപ്പാകത്തിലരിക്കണം. പഴയ ആചാരപ്രകാരം ഈ എണ്ണ കാച്ചുമ്പോൾ ഗണപതിക്ക് പൂജയൊക്കെ വേണമെന്നാണ് അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. 3 ദിവസം ഉള്ളിൽ കൊടുത്ത് 6 നാൾ കഴിഞ്ഞ് കുളിപ്പിക്കുക. എല്ലാ സന്നിപാദവും 13 വിഭാഗം സന്നിയും 80 തരം വാദങ്ങളും ഇതുകൊണ്ട് ശമിക്കും. വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നാണ് നാഴി വേപ്പെണ്ണ. അതിൽ മയിൽപ്പീലിത്തണ്ട് 10 നുറുക്കിയിട്ട് ചൂടൻ കർപ്പൂരം, സാമ്പ്രാണി, ചുക്ക്, തിപ്പലി, ചിറ്റരത്ത, പെരുങ്കായം, ഗ്രാമ്പൂ, കുരുമുളക്, രസകർപ്പൂരം ഇവയെല്ലാം സമമായി 4 കഴഞ്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഈ തൈലം സന്നിപാതജ്വരങ്ങളെ എല്ലാം മാറ്റുന്നതും 80 തരം വാദങ്ങളെ ഹനിക്കുന്നതുമാണ്. പൂർവസൂരികളായ നമ്മുടെ അമ്മമാർ അനേക വിധത്തിലുള്ള ഔഷധങ്ങളാണ് അതിലളിതമായി നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് അവരുടെ പാദകമലങ്ങളിൽ പ്രണമിക്കാം.